ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന സീ പ്ലെയിൻ പദ്ധതിയെ ശക്തമായി എതിർത്തത് CPM ആയിരുന്നു. കായലിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുമെന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തി CPM പദ്ധതി തടഞ്ഞിരുന്നു. ഒന്നാം പിണറായി സർക്കാർ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തതോടെ കോടികളാണ് നഷ്ടമായത്. ഇപ്പോൾ സർക്കാരിന്റെ നേട്ടമായും പദ്ധതിയെ CPM ഉയർത്തിക്കാട്ടുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കോടികൾ ചിലവഴിച്ചു കൊണ്ടുവന്ന സീ പ്ലെയിൻ പദ്ധതിയാണ് പിണറായി സർക്കാർ വീണ്ടും പൊടിതട്ടിയെടുത്തത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി 15 കോടിയോളം രൂപയാണ് അന്ന് സർക്കാർ ചിലവിട്ടത്. അഷ്ടമുടി, പുന്നമട, കൊച്ചി, ബേക്കൽ എന്നിവിടങ്ങളിൽ വിമാനത്താവളം ലക്ഷ്യമിടുകയും ഇതിനായി ഉപകരണങ്ങൾ വാങ്ങുകയും ചെയ്തു. എന്നാൽ ജലാശയങ്ങളിൽ വിമാനമിറങ്ങിയാൽ മത്സ്യങ്ങൾ ചത്തുമുങ്ങുമെന്ന് പറഞ്ഞ CPM പദ്ധതിയെ എതിർക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തി സമരമാരംഭിച്ചതോടെ പദ്ധതി പ്രതിസന്ധിയിലായി. പിന്നീട് വന്ന ഒന്നാം പിണറായി സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചു. വാങ്ങിയ ഉപകരണങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയായിരുന്നു. സ്പീഡ് ബോട്ടുകൾ KTDC DTPC നൽകി. ബാഗേജ് സ്കാനർ, എക്സ്റേ മെഷീൻ എന്നിവ വിവിധ സ്ഥാപനങ്ങൾക്ക് നൽകി. തിരുവനന്തപുരം, കൊച്ചി വിമാനത്താവളങ്ങളിൽ സീ പ്ലെയിൻ ഇറക്കാനായി ഉണ്ടാക്കിയ കരാറും പിണറായി സർക്കാർ റദ്ദ് ചെയ്തു. ഇതോടെയാണ് കോടികൾ നഷ്ടമായത്. വേണ്ട മുന്നൊരുക്കങ്ങളും പഠനവും നടത്താതെയാണ് UDF സർക്കാർ പദ്ധതി കൊണ്ടുവന്നത് എന്നായിരുന്നു അന്ന് ടൂറിസം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ ന്യായീകരണം. ടൂറിസം പദ്ധതികൾ എത്രയോ കാലഘട്ടം മുമ്പ് വരേണ്ട പദ്ധതികളാണ്. ആ പദ്ധതികൾ സമരം ചെയ്ത് ഇല്ലാതാക്കുകയും തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ഇത് കൊണ്ടുവരുന്നു എന്നുള്ള ഖ്യാതി നേടാനും വേണ്ടിയിട്ടുള്ള ശുദ്ധ തട്ടിപ്പായി ഇത്തരത്തിലുള്ള പദ്ധതികൾ മാറുകയാണ്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലുണ്ടാകും. ഈ മന്ത്രിയെ പോലെയുള്ള ആളുകൾ നടത്തുന്ന ഈ അഴിമതിയും ഈ കമ്മീഷൻ അടിക്കലും കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അതേ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാരിന്റെ നേട്ടമായാണ് CPM ഉയർത്തിക്കാണിക്കുന്നത്. കിരൺകുമാർ, ജനം, കൊച്ചി. കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതകളിലേക്ക് ചിറകുവിരിച്ചെത്തിയ ജലവിമാനത്തിൽ മൂന്നാർ മാട്ടുപെട്ടിയിൽ ആവേശജ്വല വരവേൽപ്പ്. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ റീജിയണൽ കണക്ടിവിറ്റി സ്കീമിലുള്ള പദ്ധതി ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവാകും. അതേസമയം പദ്ധതിക്കെതിരായ വനം വകുപ്പിന്റെ നീക്കം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ോടെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട സീ പ്ലെയിൻ 11 മണിയോടെ മാട്ടുപെട്ടി ഡാമിലെ ജലവിതാനം തൊട്ടു. പിന്നാലെ പൈലറ്റുമാർക്ക് സ്വീകരണം. മൂന്നാറിന്റെ ആകാശ കാഴ്ചകൾ മനോഹരമെന്നും ബുദ്ധിമുട്ടുകളേതുമില്ലാതെ സീ പ്ലെയിൻ ഇറക്കാൻ കഴിയുന്ന ഇടമാണ് മാട്ടുപെട്ടി ജലാശയമെന്നും പൈലറ്റുമാർ പറഞ്ഞു. അതേസമയം സീ പ്ലെയിൻ സർവീസിൽ ആശങ്ക അറിയിച്ച വനം വകുപ്പ് രംഗത്തെത്തി. മാട്ടുപെട്ടി ആനകളുടെ വികാര കേന്ദ്രമാണെന്നും ഡാമിലെ ലാൻഡിംഗ് ആനകൾക്ക് തിരിച്ചടിയാകുമെന്നും ഈ വിഷയം ജോയിന്റ് ഇൻസ്പെക്ഷൻ സമയത്ത് നേരിട്ട് അറിയിച്ചതാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. എന്നാൽ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ആരും നോക്കേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തുറന്നടിച്ചു. ഏതൊരു പ്രതിസന്ധിയെയും അത്തരം കാര്യങ്ങളെ അതിജീവിച്ച് പോകാൻ കഴിയുന്ന തലത്തിലുള്ള മാർഗങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. എവിടെയെങ്കിലും വഴിയൊരു മാർഗ തടസ്സം ഉണ്ടായാലും കൊണ്ട് നമ്മളാരും തിരിച്ചു പോകും. അത് എനിക്ക് മുന്നോട്ട് പോകും. ജനങ്ങളെല്ലാം ഒന്നിച്ചു നീക്കണം. ഈ നാടിന്റെ വികസനമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട്. അത്തരം കാര്യങ്ങളെ നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ? പദ്ധതിയുമായി ബന്ധപ്പെട്ട മാട്ടുപെട്ടി മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. അതേസമയം പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനാണ് ടൂറിസം വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജലവിമാനം ലാൻഡ് ചെയ്യുന്നതും പറന്നുയരുന്നതും കാണാൻ മാട്ടുപെട്ടിയിൽ സഞ്ചാരികളും തടിച്ചുകൂടിയിരുന്നു. ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ ടൂറിസം വികസനം കൂടിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ കേരളം ലക്ഷ്യം വയ്ക്കുന്നത്. അതേസമയം പദ്ധതിക്കെതിരായ വനം വകുപ്പിന്റെ നീക്കം പദ്ധതിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉടലെടുത്തിട്ടുണ്ട്. മാട്ടുപെട്ടിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി. ജലവിമാന സർവീസിൽ ആശങ്ക രേഖപ്പെടുത്തിയ വനം വകുപ്പിനെതിരെ മുൻമന്ത്രി MM മണി. വനം വകുപ്പ് കാട്ടിൽ പോയി ആനയ്ക്ക് വെള്ളം കൊടുക്കട്ടെ, വനം വകുപ്പിനോട് പോയി പണി നോക്കാനെന്നും MM മണി പറഞ്ഞു. ഇവിടെ വന്ന് ഡാമിൽ ഇറങ്ങി ഇവിടെ വന്നു, നമ്മൾ നീകരണം കൊടുത്തു, തിരിച്ചു പോയി. അതുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് എന്നാ ശല്യമാണ്? അതെയല്ല, ആന ഡാമിൽ ഇറങ്ങാനുള്ളതല്ലോ. ആന വനത്തിലല്ലേ, ഡാമിൽ വെള്ളമല്ലേ, മത്സ്യവും വലിയ കുഴപ്പമൊന്നുമില്ല. വന്ന് പിന്നെ അതെ ഒരു കാര്യം ചെയ്താൽ വനം വകുപ്പ് ഒരു വെള്ളം കോരിക്കൊണ്ടെന്ന് ആനയുടെ ഒക്കെ വായിലൊഴിച്ചു കൊടുക്കും. അതാണ് അമേരിക്കൻ പ്രസിഡന്റ്.